അമേരിക്കൻ ഔഷധ കമ്പനിയായ ഫൈസറിന്റെ കോവിഡ് വാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കുന്നതിന് അംഗീകാരം നൽകിയതായി ബഹ്റൈൻ അറിയിച്ചു. ഫൈസറിന്റെ കോവിഡ് വാക്സിന് അനുമതി നൽകുന്ന രണ്ടാമത്തെ രാജ്യമായി ഇതോടെ ബഹ്റൈൻ. ബുധനാഴ്ച ബ്രിട്ടനാണ് വാക്സിന് ആദ്യമായി അംഗീകാരം നൽകിയത്. അടുത്ത ആഴ്ച ബ്രിട്ടനിൽ വാക്സിന്റെ വിതരണം ആരംഭിക്കും. അതേസമയം ബഹ്റൈൻ വാക്സിന്റെ വിതരണം എന്നാരംഭിക്കുമെന്ന് ഫൈസർ വ്യക്തമാക്കിയിട്ടില്ല. ചൈനയുടെ സിനോഫോം വാക്സിൻ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നതിന് നവംബറിൽ ബഹ്റൈൻ അംഗീകാരം നൽകിയിരുന്നു. ബഹ്റൈനിൽ ഇതുവരെയായി 87,000 പേർക്കാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 341 പേർ മരിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള